മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമെതിരെ CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത് രൂക്ഷ വിമർശനം. 42 വാഹനങ്ങളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇടതുപക്ഷത്തിന്റെ മുഖമല്ല എന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. മുന്നണിയിൽ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ കാനം രാജേന്ദ്രന് കഴിയുന്നില്ല എന്ന് വിമർശനമുയർന്നു. നേട്ടങ്ങൾ വരുമ്പോൾ കൈനീട്ടുകയും കോട്ടം വരുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാതെ പറയുകയും ചെയ്യുന്ന വില കുറഞ്ഞ രാഷ്ട്രീയമല്ല CPIയുടേത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കാനം പറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ ഒരു ദയയുമില്ലാതെയാണ് വിമർശനമുയർന്നത്. കെ കരുണാകരൻ പോലും കാണിക്കാത്ത ആഡംബരമാണ് പിണറായി വിജയൻ കാട്ടുന്നത്. ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. പിണറായി വിജയൻ ഇടതുമുഖമല്ലെന്നും വിമർശനമുണ്ടായി. ആനി രാജയെ MMNെ ആക്ഷേപിച്ചപ്പോൾ കാനം തെറ്റ് ചൂണ്ടിക്കാട്ടിയില്ല. രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്ന തിരുത്തൽ ശക്തിയാകാൻ കാനത്തിന് കഴിഞ്ഞില്ലെന്നാണ് വിമർശനം. പോലീസിൽ RSS കടന്നുകയറ്റത്തെക്കുറിച്ച് ആനി രാജ പറഞ്ഞത് CPMന് പോലും പിന്നീട് സമ്മതിക്കേണ്ടി വന്നു. ഇടതുമുന്നണി രാഷ്ട്രീയ വെല്ലുവിളി നേരിടുമ്പോൾ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുമെന്ന് രാഷ്ട്രീയ റിപ്പോർട്ടിൽ CPI പറഞ്ഞിരുന്നു. മുന്നണിയുടെ നേട്ടവും കോട്ടവും പങ്കിടാനുള്ള ബാധ്യത കക്ഷികൾക്കുണ്ടെന്നായിരുന്നു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് രാവിലെ കാനം രാജേന്ദ്രന്റെ വാക്കുകൾ. സുഖദുഃഖങ്ങൾ, അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ, അത് മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് അവകാശപ്പെട്ടതാണ്. നേട്ടം വരുമ്പോൾ കൈനീട്ടുകയും കോട്ടങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് പറയുകയും ചെയ്യുന്ന വില കുറഞ്ഞ രാഷ്ട്രീയമല്ല CPI പിന്തുടരുന്നത്. ഗുരുതര പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്ന സിൽവർ ലൈനിൽ പോലും പാർട്ടി നിലപാടെടുക്കുന്നില്ല. യുവജന നേതാക്കളെ തല്ലുമ്പോഴെങ്കിലും കാനം ഇടപെടണം. EP ജയരാജനെയും MMNെയും നിലയ്ക്ക് നിർത്താൻ CPI നേതൃത്വം ഇടപെട്ടേ മതിയാവുമെന്നും വിമർശനമുയർന്നു. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നാളെ ചർച്ച നടക്കും. ദീപു രവതി, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.